എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 ജനുവരി 26 ദിവസഫലമാണ്. ആദ്യമായി അശ്വതി നക്ഷത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകളും മറ്റും രൂക്ഷമാകാതെ ഇരിക്കുവാനുള്ള ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. സാമ്പത്തിക നില മികച്ചതായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ തൃപ്തികരമായിരിക്കും. പുതിയ വാഹനം മേടിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ കഴിയും. ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തികമായി അല്പം മോശം അവസ്ഥയായിരിക്കും. ബന്ധുക്കളിൽ നിന്നും മറ്റും സഹായം ലഭിക്കുന്നതായിരിക്കും. പല പ്രവർത്തനങ്ങളിലും പുരോഗതി വരുമെങ്കിലും അത് ഗുണകരമായി ഭവിക്കുവാനുള്ള സാധ്യത കുറവാണ്. അടുത്തതായി മകരം നക്ഷത്രമാണ്. ദൂരദേശ യാത്രകളും മറ്റും ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റം ഉണ്ടാകും. ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. സുതാര്യതക്കുറവിനാൽ ബിസിനസ്സിൽ നിന്നും മറ്റും പിന്മാറുവാനുള്ള തീരുമാനം എടുക്കും. എന്നിരുന്നാൽ തന്നെയും ആലോചനയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക നില അല്പം മോശമായിരിക്കും. ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതായി പുണർ നക്ഷത്രമാണ്. സാമ്പത്തികമായ ബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നും മറ്റും സഹായം ഉണ്ടാകുന്നതായിരിക്കും. അലച്ചിലുണ്ടാകാം. അതുപോലെ തന്നെ യാത്രാക്ലേശവും അനുഭവത്തിൽ വരാം. അടുത്തതായി പൂയം നക്ഷത്രമാണ്. മാതുരന്മാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയം തന്നെയായിരിക്കും. അടുത്തതായി ആയിലി നക്ഷത്രമാണ്. രാവിലെ 8 വരെ കാര്യസാധ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, കാര്യലാഭം എന്നിവ പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ ദൂരദേശങ്ങളിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളുണ്ടാകും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. സഹോദര തുല്യയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നിലയിൽ മാറ്റം ഉണ്ടാകും. പല മംഗളകർമ്മങ്ങളും ഗൃഹത്തിൽ നടക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകുന്നതായിരിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ഉദരവൈഷമ്യം അനുഭവപ്പെടാം. അടുത്തതായി അത്തം നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. കാർഷികമായ മേഖലയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. സഹായം ചെയ്തവരിൽ നിന്നും വിപരീതമായ അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി ചിത്ര നക്ഷത്രമാണ്. സാമ്പത്തികമായ ചിലവ് വർദ്ധിക്കുന്നതായിരിക്കും. ദൂരദേശ യാത്രകൾ അനുഭവത്തിൽ വരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. സാമ്പത്തിക നില മികച്ചതായിരിക്കും. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും മറ്റും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. യാത്രകളും മറ്റും ഫലവത്താവുന്നതായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാക്കുവാൻ തയ്യാറാവണം. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. പല സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ഈശ്വരാനുഗ്രഹത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കും. വിശേഷപ്പെട്ട സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. യാത്രകൾ ഫലവത്താവുന്നതായിരിക്കും. മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിയും. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി പുരാണ നക്ഷത്രമാണ്. ധനപരമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ അറിവ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. കാര്യതടസ്സം അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകളും മറ്റും അനുഭവത്തിൽ വരാം. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. കാര്യസാധ്യം, സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ എന്നിവ അത്യാവശ്യമാണ്. കാർഷിക മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. അടുത്തതായി ചതയൻ നക്ഷത്രമാണ്.
നാൽക്കാലികൾ മുഖാന്തരം അപകടത്തിന് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നത മാറ്റുന്നത് നന്നായിരിക്കും. അടുത്തതായി പുരുട്ട നക്ഷത്രമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. യാത്ര മുഖാന്തരം ക്ലേശം അനുഭവത്തിൽ വരാം. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ഉത്തരട്ട നക്ഷത്രമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവ് വർദ്ധിക്കാം. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. വാഹനയോഗം അനുഭവത്തിൽ വരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.